ഗുഡ് മോർണിംഗ്. ആ ടീച്ചറിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ടീച്ചറിന്റെ പേര് ജയ തോമസ് എന്നാണ് കേട്ടോ. സെന്റ് ജെറോംസ് എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണേ. ടീച്ചർ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഏതാനും ചില മലയാള അക്ഷരങ്ങളാണ്. നമുക്ക് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകമൊക്കെ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഏതാനും അക്ഷരങ്ങളൊക്കെ പരിചയപ്പെട്ട് ചെറിയ ചെറിയ വാക്കുകൾ, രണ്ടക്ഷരങ്ങളും മൂന്നക്ഷരങ്ങളും ഒക്കെ വരുന്ന വാക്കുകളൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ നമുക്ക് പഠിക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പെൻസിലോ പെൻസിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത കുട്ടികൾ സ്ലേറ്റോ കല്ല് പെൻസിലോ ഒക്കെ ഉപയോഗിച്ച് അക്ഷരങ്ങൾ എഴുതാം. ഇന്ന് നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ആ ഈ പാട്ടിലൂടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് നമുക്ക് പഠിക്കേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. പാട്ട് പാടാം അല്ലേ? ആ അക്ഷരമൊന്ന് പഠിച്ചിടാം. സ്വരാക്ഷരം ക ഘ ഗ ഘ ന ഒന്നിച്ചൊന്നായി ചൊല്ലിടാം. വ്യഞ്ജനം ഇ ഇർ ഇൽ ഇൻ ഇൻ ചില്ലുകളാകും ഞങ്ങളുമുണ്ടേ. ഒത്തൊരുമിച്ച് പഠിച്ച് രസിക്കാൻ അക്ഷരമാലതൻ കളരീരാ, അക്ഷരമാലതൻ കളരീരാ. അപ്പോൾ ഈ പാട്ട് നിങ്ങൾ പലതവണ കേൾക്കണം കേട്ടോ. നമുക്ക് പഠിക്കേണ്ട അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനങ്ങൾ, ചില്ലുകൾ മാത്രമല്ല, ഇനിയുണ്ട് കൂട്ടക്ഷരങ്ങളുണ്ട്, ചിഹ്നങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ എഴുതാനുണ്ട്, ഒക്കെ നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മൂന്ന് അക്ഷരങ്ങൾ പരിചയപ്പെടുത്താനാണ്. ആ മൂന്ന് അക്ഷരങ്ങൾ ഇവയാണ്. ഈ മൂന്ന് അക്ഷരങ്ങളാണ് ഇന്ന് ടീച്ചർ ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടുത്തുന്നത്. പെൻസിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് കൈയൊക്കെ ഒന്ന് വഴങ്ങുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ എഴുതുന്ന അക്ഷരം റ എന്ന അക്ഷരമാണ്. ടീച്ചർ ഒന്ന് എഴുതട്ടെ. ഈ അക്ഷരമാണ് കുട്ടികൾ ആദ്യം എഴുതി ശീലിക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ എഴുതുന്നത് ര എന്ന അക്ഷരമാണ്. പിന്നീട് നമ്മൾ എഴുതേണ്ടത് ന എന്ന അക്ഷരമാണ്. അപ്പോൾ നമ്മൾ എന്നീ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതണം. എഴുതിയാൽ മാത്രം പോരാ, എഴുതുമ്പോൾ ഉറക്കെ പറഞ്ഞെഴുതണം. ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഉറക്കെ പറഞ്ഞ് എഴുതണം. നിങ്ങൾ സ്ലേറ്റിലോ നോട്ട്ബുക്കിലോ എഴുതി, പെൻസിൽ ഉപയോഗിക്കുക, നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ബുക്കിലോ സ്ലേറ്റിലോ എഴുതി ഫോട്ടോ എടുത്ത് ടീച്ചർ അയച്ചു തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.